കാൽവരിക്കുന്നിലേ കണ്ണീരൊപ്പാൻ കുരിശിൻ്റെ നിഴലായി ഞാൻ നിൽക്കാം. കാൽവരിക്കുന്നിലേ കണ്ണീരൊപ്പാൻ കുരിശിൻ്റെ നിഴലായി ഞാൻ നിൽക്കാം. ഇരുൾ മൂടിയോരൻ കരകളെ കഴുകി യേശുവിൻ യാഗത്തിൽ പങ്കുചേരാം. യേശുവിൻ യാഗത്തിൽ പങ്കുചേരാം. കാൽവരിക്കുന്നിലെ കണ്ണീരൊപ്പാൻ കുരിശിൻ്റെ നിഴലായി ഞാൻ നിൽക്കാം. ദൈവത്തിൻ്റെ പരിപാവനമായി നാമം ബഹുത്വപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള പ്രഭാതവന്ദനം. യോർദാൻ അക്കരെ യഹൂദദേശത്തിന് അതിരോളം ചെന്നു. വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അവൻ അവിടെ വച്ച് അവരെ സൗഖ്യമാക്കി. മത്തായി ദേശവിശേഷം 19:2. നസ്രയനാകുന്ന യേശുവിൻ്റെ ജീവിതം ഹൃദയം കൊണ്ട് അടയാളപ്പെടുത്തുന്നതാണ്. അവൻ്റെ വിരലുകളിൽ ഹൃദയമുള്ള മനുഷ്യനാണ്. ഒരിക്കലും ചിത ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പിരിഞ്ഞു പോയിരിക്കുന്നു. ഒരാൾ മാത്രം ചിതയ്ക്കരികെ ഇങ്ങനെ നിൽക്കുകയാണ്. അയാളുടെ പ്രിയപ്പെട്ടവരിൽ ആരെയോ ആയിരിക്കണം അഗ്നിനാളങ്ങൾ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആശ്വസിപ്പിക്കാൻ അയാളുടെ അടുത്തെത്തി തോളിൽ മെല്ലെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ വ്യക്തിയെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹം മറുപടി നൽകി, അങ്ങനെയൊന്നുമല്ല, വല്ലാത്ത തണുപ്പ്, ഒന്ന് തീകായാമെന്ന് കരുതി. തിരിഞ്ഞു നടക്കുമ്പോൾ വളരെയേറെ ആത്മഗതത്തോടുകൂടെ ഓർക്കുന്നത്, ഇത് ശരീരത്തിൻ്റെ തണുപ്പല്ല, ഹൃദയത്തിൻ്റെതാണ്. ശരീരത്തിലേക്ക് പടർന്ന ഹൃദയ ശൈത്യങ്ങളുടെ കാലത്തിലാണ് നമ്മൾ. എന്നിട്ടും ജ്വലിക്കുന്ന കുന്തം കൊണ്ട് പിളർന്ന ഒരു ഹൃദയത്തെ ഓർക്കുകയാണ് നമ്മൾ. യേശു ഒരു മനുഷ്യനാണ്, പൂർണനായൊരു മനുഷ്യൻ. പൂർണ്ണ മനുഷ്യ ഹൃദയം തന്നെയാണ് അവനുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തെ തിരുഹൃദയമെന്ന് നാം വിളിക്കുന്നതിൻ്റെ കാരണമെന്നാണ്. ഹൃദയത്തിൽ നിന്നും തിരുഹൃദയത്തിലേക്കൊരു വളർച്ചയുണ്ട്. ഈ വളർച്ചയെ ധ്യാനിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഹൃദയം ഒരു വസ്തുവല്ലെന്നും അതൊരവസ്ഥയാണെന്നും മനസ്സിലാക്കണം. പിന്നീട് നാം ചെയ്യേണ്ടത് വിളക്കിൻ്റെ നാളങ്ങൾ ഊതിക്കെടുക്കണം. ചന്ദ്രനിലാവ് പതുക്കെ പതുക്കെ നമ്മുടെ മനം കുളിർപ്പിക്കും. ഒരു രാത്രിയിൽ ടാഗോർ ഇങ്ങനെ ഗംഗാനദിയെ തരണം ചെയ്യുകയാണ്. തോണിയുടെ കൊച്ചുമുറിയിൽ ഒരു കുഞ്ഞുമെടുകുതിരിയുടെ നാളത്തിനു മുമ്പിൽ കവിത എഴുതുവാൻ വേണ്ടിയിരുന്നു. പക്ഷേ ഒരു വരി പോലും എഴുതുവാൻ സാധിക്കുന്നില്ല. മടുപ്പ് തോന്നി അദ്ദേഹം മെഴുകുതിരി ഊതിയണച്ചു. ഉടനെ തോണിയും നദിയും പൂന്നിലാവിൽ കുളിച്ചു. മനസ്സിൽ കവിത ഇങ്ങനെ ഒഴുകി വരികയാണ്. വിളക്കിൻ്റെ പ്രഭയിൽ ഹൃദയത്തെ കാണാനാകുന്നില്ല. അവ ഊതി അണയ്ക്കേണ്ടതാണ്. ഹൃദയാകാശത്ത് ചന്ദ്രൻ പൂന്നിലാപൊഴിക്കും. ഉള്ളിൽ ഉണരുന്ന ധ്യാനത്തിലാകണം തിരുഹൃദയത്തെ കാണാൻ കഴിയുക. ഹൃദയം ഒരവസ്ഥയും മനോഭാവമാണ്. ഒരാൾ തുടക്കം മുതൽ ഒടുക്കം വരെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവൻ്റെ മനോഭാവം, നോട്ടം, വാക്ക്, സ്പർശം, സാമീപ്യമെല്ലാം വളരെയേറെ ആത്മാർത്ഥതയോടെ കാത്തു സൂക്ഷിക്കുന്നത് സ്നേഹത്തിൻ്റെ മിടിപ്പുകളുള്ള ഹൃദയത്തിലാണ്. ക്രിസ്തുവിന് ഹൃദയം ഇതായിരുന്നു. അവൻ ചെയ്തതിനും പറഞ്ഞതിനുമൊക്കെ പിന്നിൽ ഹൃദയത്തിന് സ്പർശമുണ്ടായിരുന്നു. ചെയ്തതെല്ലാം ഹൃദയത്തിൽ നിന്നുമായിരുന്നു. ക്രിസ്തുവിന് അവൻ അവഭാവത്തിൽ 99 പ്രാധാന്യം 1. 99 തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. 1 നമ്മുടെ കണ്ണിൽ പെടുന്നതേയില്ല. ക്രിസ്തുവിന് 1 തന്നെയായിരുന്നു വലുത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ട 1 തേടി ഞാൻ പോകുമെന്ന്. കാരണം ഹൃദയം കൊണ്ടാണ് അവൻ കാര്യങ്ങൾ കണ്ടിരുന്നത്. യേശുവിൻ്റെ നോട്ടം അത്തരത്തിലായിരുന്നു. 3 ഗുരുവിനെ തള്ളിപ്പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ കോഴി 3 കൂവുന്നുണ്ട്.
ജനങ്ങൾക്കിടയിൽ പകച്ചു നിൽക്കുന്ന പത്രോസിനെ ക്രിസ്തു വന്നു നോക്കി. ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. അവൻ പുറത്തുപോയി കരഞ്ഞ് വളരെ പ്രയാസപ്പെടുന്നതായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒറ്റ നോട്ടം കൊണ്ട് എല്ലാം സംവേദനം ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഹൃദയമുണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ മിടികളിൽ ഹൃദയമുണ്ടായിരുന്നു. അവന് വാക്കുകൾ ജീവൻ തുടിപ്പിക്കുന്നതായിരുന്നു. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രപഞ്ചവും ചരാചരങ്ങളും ദൈവം സൃഷ്ടിക്കുന്നുണ്ട്. ആ ദൈവം തന്നെയാണ് മാംസമായത്. വീണ്ടും മനുഷ്യഹൃദയങ്ങളെ തുളച്ചു കയറുന്ന ഇരുവാത്തലയുള്ള മൂർച്ചയുള്ള വചനങ്ങളായി തീരുന്നതും അത് തന്നെയാണ്. എല്ലാവരും കല്ലുപേക്ഷിച്ച് പോകുന്ന സമയത്തും ഗുരു മാത്രം അവളോട് പറയുന്നുണ്ട്, പോകുക, ഇനി പാപം ചെയ്യരുത്. അവൾ ഒരിക്കലും ക്രിസ്തുവിനെ വിട്ടു പോകുന്നില്ല. കാരണം അവന്റെ വചനം അവളുടെ ഹൃദയത്തെയാണ് തൊടുന്നത്. യേശുവിന്റെ സാമീപ്യ മധ്യത്തിലാണ് ഹൃദയപൂർവം എല്ലാം അവൻ കാണുന്നുണ്ട്. മേശയ്ക്ക് ചുറ്റുവാൻ ഇരുന്നപ്പോൾ അവനുണ്ടായിരുന്നത് ഹൃദയത്തോടുകൂടിയാണ് എടുത്തു വാഴ്ത്തുന്നത്. സക്കാട് ജീവിതത്തെ തൊടുന്നുണ്ട്. ഉടനെ സക്കാ എഴുന്നേറ്റ് പറഞ്ഞു, ആരുടെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരികെ നൽകാമെന്ന്. ക്രിസ്തു പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. യേശുവിന്റെ സ്പർശനം അത്തരത്തിലാണ്. ഹൃദയം കൊണ്ടാണ് അവൻ തൊടുന്നത്. അവർക്ക് കാഴ്ച കിട്ടുന്നുണ്ട്. യേശുവിന്റെ ഹൃദയം നിയമത്തിനു ഹൃദയമുണ്ടെന്ന് മനസ്സിലാക്കി തരുന്നത് ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ നിന്നുമാണ്. ഹൃദയമുള്ള ഒരാൾക്ക് പറയാൻ കഴിയുന്ന ചാരുതയോടെയാണ് ക്രിസ്തു ഇടപെടുന്നത്. ഹൃദയത്തിനെ ഹൃദയത്തെ മനസ്സിലാക്കാനാവും. വിധവയുടെ ചില്ലിത്തൊട്ടിന് അതിൻ്റെ പിന്നിലുള്ള വേദനയും നൊമ്പരങ്ങളും ക്രിസ്തു മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതോ ഉന്നതമായി അതിനെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഹൃദയം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ നോക്കാം. ക്രിസ്തുവിനോട് കൂടെ നമുക്ക് യാത്ര ചെയ്യാം, പ്രാർത്ഥിക്കാം. കാരണം വനാദീവമേ സ്വർഗീയ പിതാവേ, ക്രിസ്തുവിനോടുകൂടെ സഞ്ചരിപ്പാൻ കൃപ നൽകണമേ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഹൃദയപൂർവ്വം മറ്റുള്ള നൊമ്പരങ്ങളെ മനസ്സിലാക്കുവാൻ കൃപ ചൊരിയണം. തുടിക്കുന്നൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ചോരയാ
യേശുവിൻ്റെ നിഴലായി ഞാൻ നിൽക്കാം. ഇരുൾ മൂടിയോരൻ കറകളെ കഴുകി യേശുവിൻ യാഗത്തിൽ പങ്കുചേരാം. യേശുവിൻ യാഗത്തിൽ പങ്കുചേരാം. കാൽവരി കുന്നിലെ കണ്ണീരൊപ്പാൻ കുരിശിൻ്റെ നിഴലായി ഞാൻ നിൽക്കാം.